കൃഷ്ണാഗുരു ഉച്ച പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണെന്ന് പൊന്നുണ്ണി കണ്ണൻ അതാ വാമനമൂർത്തിയായിട്ട് ആ സ്ത്രീലകത്ത് കളഭം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് എന്നോ തിരുവോണാണല്ലോ ഓണാണല്ലോ അപ്പം മഹാബലിനെ ശിരസിലേക്ക് ഇങ്ങനെ ചവിട്ടി കൊണ്ട് നിൽക്കണം ആ വാമനമൂർത്തിയുടെ രൂപമാണ് കളമം കൊണ്ട് ആ സ്ഥലമായിട്ട് ചേർത്തിയിട്ടുണ്ട് ഇന്ന് പൂജ മേൽശാന്തി തീയൻ ഒരു കൃഷ്ണന്തിലെ നമ്പൂരിയാണ് ഉണ്ടായത് കളഭാലങ്കാരം നമ്മുടെ പൊട്ടക്കുഴി കൃഷ്ണ വയ്ക്കണം അസ്ഥലായിട്ട് എന്തൊരു ഭംഗിയാറൊക്കെ കാണാൻ ചാർ കളമ്പം ചാർത്തിയിലാക തുല്യ അനുപാതത്തിൽ തന്നെയാണ് ഇങ്ങനെ ചാർജ് നല്ല ഭംഗിയായിട്ടാണ് ഇപ്പം തന്നെ കാണാൻ ഏഹ് വാമനൻ്റെ വാമനമൂർത്തിയുടെ മഹാബലി താഴ്ത്തതാ ഒരു ചുവന്ന ഉടുപ്പൊക്കെ ഇട്ടിട്ട് ശിരസ് കൊരിച്ച് നിന്ന് കിരീട ഊരി വച്ചിട്ടും കൊണ്ടാണ് തൊഴുതും കൊണ്ടിരിക്കുകയാണ് ആ ശി മഹാബലിയുടെ ശിരസിങ്കിലാണ് മഹാപ്രഭുവായി നമ്മുടെ വാമനമൂർത്തി ചവിട്ടി കൊണ്ട് നിൽക്കുന്നത് മറ്റേ കാലം ഇങ്ങനെ ഊന്നി നിൽക്കുകയാണ് ഉയരത്തിലേക്ക് കാലം എത്തുക ഊന്ന അടുത്ത കാലം ഇങ്ങനെ പിടിക്കില്ല അതുപോലെ ചവിട്ടികളാണ് നല്ല നല്ല കൗതുകത്തിലാണ് അത് നിൽപ്പും നല്ല ഭംഗിയായിട്ട് കാണാൻ അധികാഭരണങ്ങളൊന്നുമില്ല ബ്രഹ്മചാരിയാണല്ലോ പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കിങ്ങിനെ ഇലയിൽ കെട്ടിയിട്ടുണ്ട് കഴിച്ചിനോട് ചേർന്ന് വളയം പോലത്തെ മാല അതിൻ്റെ മോള് കുഞ്ഞൊരു സ്വ സ്വർണ്ണഗോപി വെച്ചാൽ ഞാൻ തിളങ്ങേണ്ടത് അത്രേ ഉള്ളൂ പിന്നെ ഇടത്തെ കയ്യിൽ കമണ്ടലും വലത്തേക്കായി ഓലക്കുട അത് കഴിഞ്ഞാൽ തോളത്തിൽ പിടിച്ച് വെച്ചിട്ടാണ് നിൽക്കുന്നത് ഓലക്കടാ പറഞ്ഞാൽ നല്ല ഭംഗിയിലാണ് ഓലക്കുട നല്ല രസമായിട്ട് ഏ അത് കഴിഞ്ഞാൽ അടുത്ത തോളത്ത് വെച്ച് കണ്ടെ നിൽക്കണം അങ്ങനെയാണ് പൊന്നുണ്ണി കണ്ടാൽ വാമനമൂർത്തി ആയിട്ടാണ് ആ സ്ത്രീരകത്ത് നിൽക്കണം നല്ല അതുപോലെ ചെവിയിലൊന്നുമില്ല ഗോപികളൊന്നുമില്ല അങ്ങനെ തലയിൽ ഇങ്ങനെ ഒരു കുടുംബം പോലെ വെച്ച് കിട്ടിയിട്ടുണ്ട് ബ്രഹ്മചാരിയായിട്ട് തന്നെയാണ് നല്ല ഭംഗിയുടെ കൗതുകം ഉണ്ടാകും മുഖം കാണാൻ എന്തൊരു കൗതുകം അറിയും കൃഷ്ണമൊക്കെ അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കണ്ടാലും മതി അവർ അത്ര സന്തോഷം രസമായിട്ട് മനസ്സിന് നല്ല സന്തോഷം വാമനമൂർത്തിയിൽ ആ രൂപം കണ്ടിട്ട് ഏഹ് തിരുമ തിരുമുടിമാരോരെണ്ണം ചാർത്തിയിട്ടുണ്ട് അത് എന്താ വെളുത്ത പെട്ടും തെച്ചിപ്പൂവും ഇടകര നട നല്ല ഭംഗിയുള്ള ഒന്ന് പിന്നെ രണ്ടുണ്ടമാലകളാ ശരി അസീ കഴുത്തിൽ ചാർത്തിരിക്കണത് കേട്ടോ ആ ഉണ്ടമാലകൾ ഒന്നിങ്ങനെ തെച്ചിയും തുളസിയും വെളുത്ത പൂ ഇടകരന്ന് പറഞ്ഞാൽ മുളിങ്ങനെ എന്താ തുളസിയും വെളുത്തപ്പൂവും ഇങ്ങനെ തന്നെ അതിൻ്റെ താരത്തേക്ക് എത്തുമ്പോഴേക്കും തെച്ചിയും വെളുത്തപ്പൂവും ഇടകലടണം അങ്ങനെ വെള്ളയും ചുവപ്പും പച്ചയും ചോ വെള്ളയും പച്ചയും അങ്ങനെയായിട്ടുള്ള പോലത്തെ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല മറ്റുണ്ടമാല നല്ല ചോന്ന താമരയുടെ ഒരു ഉണ്ടമാല കഴുത്തില്ല അതും നല്ല ഭംഗിയുണ്ട് ആ വാമനമൂർത്തിനെ കാണാൻ അതിലേറെ ഭംഗിയുണ്ട് അത്ര സന്തോഷവും കണ്ടാലോ അത്ര രസമായിട്ട് ചാർജ് ചെയ്ത് ഈ തിരുമുടിമാലയുടെ മോൾ അത് വിധാനായിട്ട് തെച്ചിയും തുളസിയും വെളുത്തപ്പം ഇങ്ങനെ നടകൾ നല്ല ഭംഗിയാണ് രണ്ട് മൂന്ന് ഉണ്ടമാലകൾ മോള് വിധാനായിട്ടും ചാർജി അതും നല്ല ഭംഗിയുണ്ട് ഗുരുവായപ്പോൾ അനുഗ്രഹിക്കണേ വാമനമൂർത്തിയെ അനുഗ്രഹിക്കണേ നമ്മുടെ പൊന്നുണ്ണി കണ്ണനാണേ വാമനമൂർത്തിയായിട്ട് നിങ്ങളെന്തൊരു കൗതുക്കാറുക മുഖം ഒന്ന് കണ്ടാൽ മതിയാവില്ല അത്ര രസമാണ് ഏ പൈത്തലയടക്കാർ നാരായണ നമ്പൂതിരി നാരായണിയെ മലയാള വിവർത്തനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹം എഴുതിയ അതിൻ്റെ ദശകം പതിനൊന്ന് ശ്ലോകം ഒന്നാണ് ചെല്ലുന്നത് മലയാള വിവർത്തനം കേട്ടോ എന്താ പറയുക വൈകുണ്ട വർണ്ണനാദികൾ എന്താ ജൈവജന്മാർ തടുക്കുന്നത് അത് ജൈവജന്മാർക്ക് ഹിരൺ ദാശാപം കിട്ടി കിരണി കശുപം കിട്ടി നേഷനാകുന്നത് ഹിരണി കശുവിൻ്റെ പരാക്രമം ഇതൊക്കെയാണ് ഈ ദശകത്തിൽ പറയുന്നത് കേട്ടോ നാരായണ ദശകം ഒന്ന് അല്ല ദശകം പതിനൊന്ന് ശ്ലോകം ഒന്ന് അതേ ക്രമത്താൽ അധികം ജനങ്ങൾ ജനിക്കവേ അന്നൊരു നാൾ മുനീശ്വർ പ്രവേശമായി തവലോകേ തൊഴാൻ തനശബ്ദ കുമാരവൃന്ദം ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ കണ്ണാ ആ ശ്രീലകത്ത് നിൽക്കണ വാമനമൂർത്തി നമ്മുടെ പൊന്നുണ്ണി കാണാൻ നമ്മളനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ആ തൃപ്പാതം ഉണ്ടല്ലോ ആ തൃപാതം നമ്മുടെ ശിരത്തെങ്കിലും വെച്ച് നമുക്ക് അനുഗ്രഹം കിട്ടട്ടെ അങ്ങനെ ആ മോക്ഷം കിട്ടാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ആ തൃപാദം മുറുകെ പിടിച്ച ഉറക്ക നാമം ജപിക്കാം നമുക്ക് നാരായണ 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 നാരായ നാരായണ നാരായണ ഹരേ ഹരേ